بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سورة ياسين الله سبحانه وتعالى فرينو وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. വായത്തുള്ളവും അവർക്കുള്ള ഒരു ആയത്താണ്, ദൃഷ്ടാന്തമാണ്, തെളിവാണ്. അല്ലയിലു, രാത്രി. നസ്ലഹു മിൻഹു, അതിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു. അന്നഹാറ, പകലിനെ. ഫൈദാഹും മുദ്ലിമൂൻ, അപ്പോഴത് അവർ ഇരുട്ടിലാകുന്നു. അള്ളാഹുവിന്റെ മഹത്തായ ആയത്താകുന്നു, തെളിവാകുന്നു രാത്രി, അതുപോലെ പകലും. അല്ലാഹു പറഞ്ഞു, വമിൻ ആയാസിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയാഹു തഅബുദൂൻ. വമിൻ ആയാസിഹി, അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്, അവന്റെ കുദറത്തിനുള്ള തെളിവാണ്. അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ മാത്രമാണ് ഇലാഹ്, അവൻ നമ്മെ രണ്ടാമതും ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്നതിനുള്ള തെളിവാണ് രാവും പകലും സൂര്യനും ചന്ദ്രനുമെല്ലാം. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ, അതുകൊണ്ട് സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്, അവയെ നിങ്ങൾ സാഷ്ടാംഗം നമിക്കരുത്. സൂര്യ നമസ്കാരം, ചന്ദ്ര നമസ്കാരം, പകലിനെ പൂജിക്കുക, സൂര്യനെ പൂജിക്കുക, ചന്ദ്രനെ പൂജിക്കുക, ഇല്ല. വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന, അവയെ എല്ലാം സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യുക, അവന് മാത്രം സുജൂദ് ചെയ്യുക. തലകുനിക്കാൻ ഒരു മുസ്ലിമിന് റബ്ബിന്റെ മുന്നിലല്ലാതെ പാടില്ല. തലകുനിച്ചു ബഹുമാനിക്കുക എന്നത് റബ്ബിന്റെ മുന്നിലല്ലാതെ ഒരു മുസ്ലിമിന് ഒരിക്കലും പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക എന്നത് ശിർക്കാണ്. ബഹുമാനത്തിന്റെ ഒരു തലകുനിക്കൽ പോലും പാടില്ല. സ്വന്തം ഉപ്പാക്കും മുന്നിൽ ഒരാള് തലകുനിച്ചു വണങ്ങുക, കാല് തൊട്ട് വന്ദിക്കുക, പോകട്ടെ തല ഒന്ന് അല്പം കുനിച്ച് ബഹുമാനിക്കുക, പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് അത് കടുത്ത ഹറാമാണ്. ഏറ്റവും ചുരുങ്ങിയത് അത് കടുത്ത ഹറാമാണ്. അങ്ങേയറ്റത്തെത്തിയാൽ അത് ശിർക്ക് തന്നെ ആയിത്തീരും. സ്വന്തം ഉമ്മാനുപ്പാന്റെയും പോലും കാര്യം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗകുന്തു ആമിറൻ അഹദൻ അയസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർആത അൻ തസ്ജുദ ലിസൗജിഹ, ആരോടെങ്കിലും ആർക്കു മുമ്പിലെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ പറഞ്ഞേനെ, പാടില്ല. തലമുണിച്ച് ബഹുമാനിക്കുക എന്നത് പാടില്ല. ചില ആയോധന കലകൾ അതിലൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ തലമുണിച്ചിട്ട് ബഹുമാനിക്കുക, പാടില്ല, ഒരിക്കലും പാടില്ല. അത് ഒരാളെയും തല കുനിച്ച് ബഹുമാനിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. തല കുനിക്കുക എന്നത് റബ്ബിന് മുന്നിൽ മാത്രം, റുകൂഉം സുജൂദും അള്ളാഹുവിന് മുന്നിൽ മാത്രം. ഒരു മുസ്ലിമിന്റെ, മുഅ്മിനിന്റെ ശിരസ് അവനൊരാൾക്കും മുന്നിലും കുനിക്കുകയില്ല, അവന്റെ റബ്ബിന് മുന്നിലല്ലാതെ, അള്ളാഹുവിന് മുന്നിലല്ലാതെ കുനിക്കുകയില്ല. അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് രാവ്. അള്ളാഹു ഇതാ അതിൽ നിന്ന് പകലിനെ ഊരിയെടുക്കുന്നു. ഫൈദാഹും മുദ്ലിമൂൻ, അപ്പോഴത് അവർ ഇരുട്ടിലാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതാ നമ്മളിങ്ങനെ പകലിൽ കഴിയുന്നു, ഒരു ഭാഗത്ത് നിന്ന് അതാ ഇരുട്ട് വന്ന് ഒരു വസ്ത്രം എന്നതുപോലെ ഈ ഭൂമി ഒന്നാകെ മൂടുന്നു. ഭൂമിയിലുള്ളവർ മുഴുവൻ ഇരുട്ടിൽ. അത് തന്നെ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഉദ്ദേശിച്ചാൽ ആരുണ്ട്, ഏത് ഇലാഹുണ്ട് നമുക്ക് പകൽ കൊണ്ടുവന്ന് തരാൻ? അള്ളാഹു എല്ലാ കാലവും ഖിയാമത്ത് നാൾ വരെ പകലാക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് വിശ്രമിക്കാനുള്ള രാത്രി കൊണ്ടുവരാൻ ഏത് ഇലാഹുണ്ട്? ഒരാളുമില്ല. അവൻ രാവിനെയും പകലിനെയും മാറി മാറി വരുന്നതാക്കിയിരിക്കുന്നു. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. അവനാകുന്നു രാവിനെയും പകലിനെയും മാറി മാറി വരുന്നതാക്കിയവൻ. ലിമൻ അറാദ അൻ യദക്കറ ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ, അവ അറാദ ശുക്കൂറ നന്ദി കാണിക്കുന്നവന് നന്ദി കാണിക്കാൻ. വശംസു തജിരി ലിമുസ്തഖറില്ലഹ, അല്ലാഹു പറയുന്നു വശംസു സൂര്യൻ, തജിരി അത് സഞ്ചരിക്കുന്നു, ലിമുസ്തഖറില്ലഹ അതിന്റെ ഒരു മുസ്തഖറിലേക്ക്. എന്താണ് മുസ്തഖർ? ചലിക്കാതിരിക്കാനുള്ള സ്ഥലം, അടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് സൂര്യന്, അവിടേക്ക് സൂര്യൻ അതാ സഞ്ചരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, എല്ലാം അറിയുന്നവനും
എല്ലാ ഐജ്ജത്തുമുള്ളവനുമായ അള്ളാഹുവിന്റെ തഖദീറാണത്, അവന്റെ കണക്കാണത്. അതിനനുസരിച്ചാണ് സൂര്യൻ ഉദിക്കുക, അതിനനുസരിച്ചാണ് അസ്തമിക്കുക. അതാ സൂര്യൻ ഭൂമിയിലെല്ലായിടത്തും സൂര്യനെ ജനങ്ങൾ കാണുന്നു ഉദിക്കുന്നതായി. മഷ്രിഖിൽ ഉദിക്കുന്നു, അത് കിഴക്കുദിക്കുന്നു. മഗ്‌രിബിൽ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതുവരെ അതിങ്ങനെ സഞ്ചരിക്കുന്നു, ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത് കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ عن ابي ذر رضي الله عنه قال قال رسول الله صلى الله عليه وسلم لابي ذر حين غربت الشمس സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, സൂര്യൻ അസ്തമിച്ചപ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറുൽ ഗിഫാരിയോട് ചോദിച്ചു, അതദ്രി ഐന തദ്ഹബ്, അബൂദർ നിനക്കറിയുമോ സൂര്യൻ എവിടെയാണ് പോകുന്നതെന്ന്, എവിടേക്കാണ് ഇത് സഞ്ചരിക്കുന്നതെന്ന്. ഖുൽതു അല്ലാഹു വറസൂലുഹു അലം, അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുക. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹ തദ്ഹബു ഹത്താ തസ്ജുദ തഹ്ത അൽഅർശ്, ഈ സൂര്യൻ സഞ്ചരിക്കുകയാണ്, എന്നിട്ട് അത് അള്ളാഹുവിന്റെ അർശിന് കീഴെ സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിന്റെ അർശിന് താഴെ സുജൂദ് ചെയ്യുന്നു അത് അസ്തമിച്ചിട്ട്. എന്നിട്ട് അത് അനുമതി ചോദിക്കുന്നു വീണ്ടും ഉദിക്കാൻ. അപ്പോൾ അള്ളാഹു അത് എവിടെ നിന്നാണോ ആദ്യം ഉദിച്ചത്, കിഴക്ക് ഭാഗത്ത്, അതേ ഭാഗത്ത് നിന്ന് ഉദിക്കാൻ അള്ളാഹു അതിന് അനുവാദം നൽകുന്നു. വയൂശിഖു അൻ തസ്ജുദ് ഫലാ യുഖ്ബലു മിൻഹ വതസ്തഅദിനു ഫലാ യുഅദനു ലഹ, എന്നാൽ അത് സുജൂദ് ചെയ്താൽ അത് ആ സുജൂദ് സ്വീകരിക്കപ്പെടാതിരിക്കാൻ സമയമായിരിക്കുന്നു, അത് അനുവാദം ചോദിച്ചാൽ അനുവാദം നൽകപ്പെടാതിരിക്കാൻ സമയമായിരിക്കുന്നു. വയുഖാലു ലഹ, എന്നിട്ട് അതിനോട് പറയപ്പെടും, ഇർജിഇ മിൻ ഹൈസു ജിഇതി, നീ എവിടെ നിന്നാണ് വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുക. അഥവാ മഗ്‌രിബിൽ പടിഞ്ഞാറാണത് അസ്തമിച്ചത്, പടിഞ്ഞാറ് തന്നെ ഉദിക്കാൻ അതിനോട് അള്ളാഹു പറയും. ഫതസ്ലുഉ മിൻ മഗ്‌രിബിഹ, അങ്ങനെ അത് അതിന്റെ അസ്തമയ സ്ഥാനത്ത് ഉദിക്കും, പടിഞ്ഞാറ് ഉദിക്കും. ഫദാലിക ഖൗലുഹു തആല, അതാണ് അള്ളാഹു പറഞ്ഞത്, വശംസു തജ്രി ലി മുസ്തഖറി ലഹ ذلك تقدير العزيز العليم. സൂര്യൻ അതിന്റെ മുസ്തഖറിലേക്ക്, അതിനടങ്ങിയിരിക്കാനുള്ള അതിന്റെ സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. ذلك تقدير العزيز العليم, അത് അസീസും അലീമുമായ അള്ളാഹുവിന്റെ തഖദീറാകുന്നു. സൂര്യൻ അള്ളാഹുവിന്റെ ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിൽ വ്യക്തമാണ്, സൂര്യൻ സഞ്ചരിക്കുന്നു, സൂര്യൻ സഞ്ചരിക്കുന്നു. അള്ളാഹുവിന്റെ ആയത്തുകളിൽ, ഖുർആനിലെ നിരവധി അനവധി ആയത്തുകളിൽ വ്യക്തമാണ് സൂര്യൻ സഞ്ചരിക്കുന്നു എന്നത്. ഒരു മുസ്ലിം മുഅ്മിൻ, അവൻ മുഅ്മിനായത് മുസ്ലിമായത് എങ്ങനെ? അള്ളാഹുവിന്റെ വാക്കാണ് സത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് സത്യം എന്ന് വിശ്വസിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ വാക്കാണ് ഹക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഹക്ക് എന്ന് വിശ്വസിച്ചവനെ മുസ്ലിമാവൂ, അല്ലാത്തവൻ മുസ്ലിം അല്ല. എന്നാൽ മുസ്ലിമീങ്ങളിൽ പലർക്കും വിവരമില്ലാതെ അവരിൽ പലരും വിചാരിച്ചിരിക്കുന്നു, മനുഷ്യൻ നോക്കി കണ്ടുപിടിക്കുന്ന ശാസ്ത്രം, മനുഷ്യൻ കണ്ടുപിടിച്ച സിദ്ധാന്തങ്ങൾ, അതൊക്കെയാണ് അള്ളാഹുവിന്റെ വാക്കിനേക്കാൾ സത്യം എന്നതുപോലെ അവൻ അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും എന്നതുപോലെയാണ് പലരുടെയും വാക്കുകൾ. അതുകൊണ്ടാണ് അവരിൽ പലരും ഖുർആനിലെ പലതും ശരിയാണെന്ന് തെളിയിക്കാൻ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നത്. അല്ലോ, ശാസ്ത്രം പറയുന്നുണ്ട്, ഖുർആൻ ഈ പറഞ്ഞത് ഇത്ര ശരിയാണ്, യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. കാരണം ഈ സയൻസ് എന്നത് മനുഷ്യൻ നോക്കി കണ്ടുപിടിക്കുന്നതാണ്, അത് തെറ്റും, തെറ്റാവാം ശരിയാവാം, ചില സമയത്ത് തെറ്റും ചില സമയത്ത് ശരിയാവും, അങ്ങനെ തെറ്റും. ചില ആളുകൾക്ക് ഇത് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് ദഹിക്കുകയില്ല, അവർ പറയും സയൻസ് എങ്ങനെ തെറ്റും, സയൻസിന്റെ എല്ലാ സൗകര്യങ്ങളും അതിനാൽ കണ്ടുപിടിക്കപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന നിങ്ങൾ, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നു, നിങ്ങൾ അത് ഉപയോഗിക്കുന്നു, ഇതൊക്കെ ഉപയോഗിക്കുന്നു, ഇതൊക്കെ ശാസ്ത്ര പുരോഗതി കൊണ്ടല്ലേ, സയൻസിന്റെ കണ്ടുപിടുത്തം കൊണ്ടല്ലേ, എന്നിട്ട് അത് തെറ്റും എന്ന് നിങ്ങൾ എങ്ങനെ പറയാനാ? എന്നാലും തെറ്റും, എന്നാലും തെറ്റും. ശരി, അത് ശരിയായതാണ്, ശരിയായ കണ്ടുപിടുത്തങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്താണത്, വിചാരിച്ചു ഒന്നും തെറ്റൂല എന്നാണോ? ഒരിക്കലുമല്ല. അത് അതിന്റെ ആളുകൾ പോലും പറയുന്നില്ല, അതിന്റെ ആളുകൾ പോലും പറയുന്നില്ല ഞങ്ങൾ പറയുന്നത് തെറ്റുകയില്ലെന്ന്. അല്ല, നമ്മളെല്ലാവരും, നമ്മളിൽ പലരും മുമ്പ് സ്കൂളിൽ പഠിച്ചതാണ്, എന്ത്, 9 ഗ്രഹങ്ങളുണ്ട്, 9 പ്ലാനറ്റ്സ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ കുട്ടികളോട് പോയി ചോദിച്ചു, ഇത്ര സ്കൂളിൽ പഠിക്കുന്നത്,
ഇപ്പൊ ഒന്ന് കുറഞ്ഞു പെട്ടെന്ന്. ഇത് നോക്കിയവർക്ക് പഠിച്ചവർക്ക് തെറ്റിയതാണ്, അതില്ലാതായി പോയി. അങ്ങ് പല വ്യാഖ്യാനങ്ങൾ പറയുന്നു പലതും, പ്രത്യേകിച്ച് ബഹിരാകാശത്തെ കുറിച്ച് മുകളിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് നിരന്തരം സയൻസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കിതാബിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടും യോജിച്ചത്. ശാസ്ത്രം പറഞ്ഞാൽ ശാസ്ത്രത്തിന് നല്ലത്, സയൻസിന് നല്ലത്. അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരിക്കലും തെറ്റുകയില്ല. എന്നാൽ ചില ആളുകളാകട്ടെ, അവർ ഇതിനേക്കാൾ, അള്ളാഹുവിന്റെ വാക്കിനേക്കാൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനേക്കാൾ വലിപ്പം ഇതിന് കൊടുക്കുന്നു. അതാണ് ശരിയെന്ന് പറയുന്നു. നേരെ തിരിച്ചോ, കുറച്ചാളും കഴിഞ്ഞ് സയൻസ് തിരുത്തി ഖുർആനും ഹദീസും പറഞ്ഞതിന് അനുകൂലമായി പറഞ്ഞാൽ ഇവരൊന്നാകെ ചാടിപോകും. എന്നിട്ട് വരെ കണ്ടോ, ഖുർആനിൽ പണ്ടേയുണ്ട്, ഹദീസിൽ പണ്ടേയുണ്ട്, ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു വന്നത് ശരി, അള്ളാഹു പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനും അനുകൂലമായി ശാസ്ത്രം വന്നാൽ ഖൈർ, നല്ലതാണ്. നമുക്കത് കൂടുതൽ നമ്മുടെ ദീനിനെ കുറിച്ച് കൂടുതൽ വ്യക്തതയും സമാധാനവും ഉണ്ടാകാൻ അത് നല്ലത് തന്നെ. പക്ഷെ അതിനർത്ഥം എന്തെല്ലാം കിതാബിനും സുന്നത്തിനും എതിരായി ഒരു ശാസ്ത്ര കണ്ടുപിടുത്തം വന്നാൽ കിതാബും സുന്നത്തും അങ്ങോട്ടും വളക്കാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് ഒരു ശാസ്ത്രതത്വം, ഒരു സിദ്ധാന്തം വന്നിരിക്കുന്നു ഖുർആനും ഹദീസിനും എതിരാണത് എന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഒരിക്കലും ഖുർആനും ഹദീസ് അങ്ങോട്ടേക്ക് വളക്കാൻ പാടില്ല, മറിച്ച് ഖുർആനും സുന്നത്തുമാണ് ശരി. കാരണം അല്ലാഹു പറഞ്ഞു, മാ അശ്ഹദ്തുഹും ഖൽഖ അസ്സമാവാതി വൽ അർദി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുന്തു മുത്തഖിദൻ മുദില്ലീന അബ്ദുദ. ആകാശഭൂമികളെ പടക്കാൻ ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടില്ല. മാ അശ്ഹദ്തുഹും ഖൽഖ അസ്സമാവാതി വൽ അർദി, ആകാശഭൂമികളെ പടക്കാൻ ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടില്ല. അള്ളാഹുവിനാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് ഹഖ്. സൂര്യൻ ചലിക്കുന്നു, ചന്ദ്രൻ ചലിക്കുന്നു എന്നത് ഖുർആൻ കൊണ്ട് വ്യക്തമാണ്, ഹദീസുകൾ കൊണ്ട് വ്യക്തമാണ്. ഭൂമി മിണ്ടാതിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് ഖുർആനിലുള്ളത്. ജഅല അൽ-അർദ ഖറാറ, ഭൂമി അവൻ കറാറാക്കിയിരിക്കുന്നു. കറാറിന് മുൻഗാമികൾ നൽകിയിട്ടുള്ള വിശദീകരണം ഗൈറു മുഖ്തരിബ, ചലിക്കാത്തത്, മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരു ഒരു വലിയ വിഭാഗം ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. നേരെ അങ്ങനെയല്ലാതെ വ്യാഖ്യാനിച്ചവരുമുണ്ട്, അങ്ങനെയല്ലാതെ വ്യാഖ്യാനിച്ചവരുമുണ്ട്. എന്നാൽ ഇതാണ് കൂടുതൽ തെളിവുകളോട് യോജിച്ചിട്ടുള്ളത്. ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ആ രാജാവിനെ വെല്ലുവിളിച്ചത്? ഫഇന്നല്ലാഹ യാതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. അല്ലാഹു ഇദാ സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവാ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വെല്ലുവിളിച്ചത്. അള്ളാഹുവിന്റെ വാക്ക് തെറ്റുകയും, ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെയാണെങ്കിൽ ഭൂമി ഇങ്ങനെ തിരിയുന്നു, നീ അതിന് ഇങ്ങോട്ട് തിരിക്കും എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹാണ്. ഈ ഹദീസ് സൂര്യൻ അള്ളാഹുവിന്റെ അർശിനടിയിലേക്ക്, അതിന് അടിയിൽ ചെന്ന് സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിന്റെ അർശിന് കീഴിൽ സുജൂദ് ചെയ്യുന്നു. എല്ലാം അള്ളാഹുവിന്റെ അർശിന് കീഴിൽ തന്നെയാണ്, പക്ഷെ ഒരു പ്രത്യേക സ്ഥലത്ത് സൂര്യൻ സുജൂദ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യക്തമായ ഹദീസ് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും തന്നെ കാണാം. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും തന്നെ കാണാം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഗസാ നബിയും മിനൽ അംബിയ, നബിമാരിൽപ്പെട്ട ഒരു നബി പണ്ട് കാലത്ത് ഒരു യുദ്ധം ചെയ്തു. അങ്ങനെ വൈകുന്നേരമാകാനായി. ആ സമയത്ത് ആ നബി നേരം കുറച്ചുകൂടി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. സൂര്യനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി മഅമൂറുൻ വ ഇന്നകി മഅമൂറ, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നീയും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സഞ്ചരിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു മഹ്ബിസ്ഹ, അള്ളാഹുവെ അതിനെ നീ ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചു വെക്കണമേ അല്പം. അള്ളാഹു സൂര്യനെ പിടിച്ചു വെക്കും, എന്നിട്ട് ഈ നബിയും കൂടെയുള്ളവരും യുദ്ധം ചെയ്യിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാം. ഇന്ന് പലരും പറയുന്നത് പോലെയാണെങ്കിൽ അള്ളാഹു ഭൂമിയായിരുന്നു പിടിച്ചു വെക്കേണ്ടിയിരുന്നത്. നേരം വൈകാതിരിക്കാൻ ഭൂമിയായിരുന്നു പിടിച്ചു വെക്കേണ്ടത്, എന്നാൽ അള്ളാഹു സൂര്യനെ പിടിച്ചു വെച്ചു എന്നാണ് വ്യക്തമായി ഹദീസിലുള്ളത്. അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ മഹാനായി ഇമാം ഇബ്നു ബാസ് റഹിമഹുള്ള, അദ്ദേഹം ഈ വിഷയത്തിൽ പ്രത്യേകം റിസാല തന്നെ
ഒരു എഴുത്ത് തന്നെ അദ്ദേഹം തെളിവുകൾ വെച്ച് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇസ്തിനാസിനു വേണ്ടി, ഒരു കൂടുതൽ സമാധാനത്തിനു വേണ്ടി അദ്ദേഹം പാശ്ചാത്യ ലോകത്തുള്ള മുസ്ലിമീങ്ങളല്ലാത്ത സയന്റിസ്റ്റുകളുടെ ഇത് തന്നെ ഇത് ഈ അഭിപ്രായവും അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സയൻസ് എന്നത് ഒരുപാട് ചതികൾ ഉള്ള ഒരു സംഗതി കൂടിയാണ്. അവർ പറഞ്ഞു വെച്ച പല സിദ്ധാന്തങ്ങളും തെറ്റാതിരിക്കാൻ കളവുകൾ ധാരാളമായി പറയും. അതുപോലെ ചില അടിസ്ഥാന തത്വങ്ങൾ പൊളിഞ്ഞാൽ എല്ലാം പൊളിയും. അതുകൊണ്ട് ചിലത് അവർക്ക് മനസ്സിലായാലും അത് വെളിപ്പെടുത്താതിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ സയൻസിൽ അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ ഈ ആയത്തും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ തന്നെയാണ്. അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. ഇത് ഒരു തഫ്സീറിന്റെ മധ്യേ സാഹചര്യം വന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം, അല്ലാതെ ഇതൊരു പുതിയ തർക്ക വിഷയമാക്കി എടുക്കാൻ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ തർക്കിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും തിരിയാത്ത ആളുകളോട് നമ്മൾ ഇത് പോയി പറഞ്ഞ് തർക്കിക്കാനോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ അള്ളാഹുവിന്റെ കിതാബിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോടും കൂടുതൽ യോജിച്ച അതിൽ സൂചനകളുള്ള അഭിപ്രായം ഇത് തന്നെയാണ്. അഥവാ സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നതുണ്ട്, സഞ്ചരിക്കാത്തതുണ്ട്. സൂര്യനും സഞ്ചരിക്കുന്നത് കൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്. അത് നഖലിയായ തെളിവുകൾ അതിനുണ്ട്, ഹസ്സിയായ തെളിവുകൾ അതിനുണ്ട്. അതെന്താണ് നമ്മൾ നോക്കിക്കാണുന്നത്? എല്ലാ ദിവസവും നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇബാം ഇബ്നു വാസ എഴുതിയ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്. അദില്ലത്തുൻ നഖലിയ്യ വൽ ഹിസ്സിയ്യ على امكان الصعود الى الكواكب وجريان الشمس والقمر وثبوت الارض ഇതിനുള്ള സൂര്യൻ ചലിക്കുന്നു ഭൂമി ഉണ്ടാതിരിക്കുന്നു എന്നതിനുള്ള നഖലിയായ തെളിവുകളും ഹിസ്സിയായ തെളിവുകളും ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള തെളിവുകളും അതുപോലെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന തെളിവുകളും എന്ന്. അപ്പോൾ അതാണ് കൂടുതൽ ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളോടൊക്കെ യോജിച്ചു വരുന്ന കാര്യം അതാണ്. അള്ളാഹു ഉദ്ദേശിച്ചിടത്തേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നു, റബ്ബിന്റെ അർശിന് കീഴിൽ അത് സുജൂദ് ചെയ്യുന്നു, അള്ളാഹു പറഞ്ഞതുപോലെ അത് തിരിച്ചുപോകുന്നു. എന്നാൽ ഖിയാമത്ത് നാളായാൽ അത് അസ്തമിച്ച സ്ഥലത്തുകൂടെ തന്നെ പോയി ഉദിക്കാൻ അള്ളാഹു പറയും. അന്ന് മഗ്രിബിൽ മശ്രിഖിൽ ഉദിക്കേണ്ട സൂര്യൻ മഗ്രിബിൽ ഉദിക്കും. വശംസു തജ്രി ലിമുസ്തഖറി ലഹ ذلك تقدير العزيز العليم والله تعالى عالم. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.